വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ വീഡിയോ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ആ ഒരു ഗിവ് അവേ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹുവാവിയുടെ നെക്ക് ബാൻഡ്സ്. രണ്ട് പീസായിരുന്നു നമ്മൾ അന്ന് ഗിവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു രണ്ട് വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്ന പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് മോസ്റ്റ് ലൈക്ക്ഡ് കമൻറ്റ്സ് എന്നുള്ള രീതിയിലും രണ്ടാമത്തേത് കമൻറ്റ് പിക്കറിലൂടെ ആയിരിക്കും നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ആ ഒരു റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണമെന്നായിരുന്നു, പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റിൽ തീർച്ചയായിട്ടും അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഏത് ഐ ഡി വെച്ചിട്ടാണോ എൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി ഫോളോ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഐ ഡി മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മളിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്ന വിന്നറ്, ഒരു പക്ഷേ ഞാൻ ആ ഒരു കമൻറ്റ് പിക്കറിലൂടെ നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ ഒരു കമൻറ്റിൽ ആ ഐ ഡി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചൂസ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ആദ്യത്തിൽ തന്നെ നമുക്ക് വിന്നറെ കിട്ടാം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും വിന്നറെ കിട്ടുക. എനിവേ അത് ആദ്യമേ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു റൂൾസ് അനുസരിച്ചവർക്ക് മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിവേ നമ്മൾ സമയം കളയേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. ആ ഒരു കമൻറ്റ് പിക്കറിലൂടെ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഐ ഡി മെൻഷൻ ചെയ്യാത്ത കമൻസുകൾ നമ്മൾ അതിൽ പരിഗണിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണുവാനായി. ഇനിമേ നമുക്ക് ആ ഒരു ഈ ഒരു രണ്ട് പ്രൊഡക്റ്റിൻ്റെ വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മളെ അന്നത്തെ ഒരു ഗിവ് അവേ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മളിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് മോസ്റ്റ് ലൈക്ക്ഡ് കമൻറ്റ് എന്നുള്ള രീതിയിലും, അപ്പോൾ ആ ഒരു മോസ്റ്റ് ലൈക്ക്ഡ് കമൻറ്റ് ചെയ്ത വ്യക്തി നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത ആളായിരിക്കണം എന്നായിരുന്നു നമ്മുടെ റൂള്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ആ ഒരു കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു റാൻഡം ഒരു ഏതെങ്കിലും ഒരു കമൻറ്റ് നമ്മൾ പിക്ക് ചെയ്യുന്നു. അപ്പോൾ അവരും ആ പറഞ്ഞ റൂൾസ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ഗിവ് അവേയുടെ റൂള് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, വിന്നറായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളീ പറഞ്ഞ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ നിങ്ങൾ ആ ഒരു നെയിം മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കമൻറ്റാണ് നമ്മൾ പിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും പിക്ക് ചെയ്യും. എപ്പോഴാണോ ആ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി മെൻഷൻ ചെയ്തിട്ടുള്ള കമൻറ്റ് വരുന്നത് അതുവരെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിവേ ഫസ്റ്റ് വിന്നർ ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യാൻ പോകണം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് ചെയ്താൽ നോക്കാം. അതിനുശേഷം അദ്ദേഹം ആ ഒരു റൂളിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടോയെന്നും കൂടി നോക്കാം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് 159 ലൈക്കാണ് ഈ ഒരു സിറാജ് സാനു എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടിയത്. അദ്ദേഹം ഫസ്റ്റ് റൂളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സാനു സിറാജ് എന്നാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോൾ സാനു സിറാജ് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം റൂൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഈ ഒരു സിറാജ് സാനു എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ കൺഗ്രാജുലേഷന്. തീർച്ചയായിട്ടും ഈ വിന്നർക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലി അദ്ദേഹത്തോട് പറയുന്നതായിരിക്കും. എനിവേ നമുക്ക് സെക്കൻഡ് വിന്നറെ ചൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൻ്റെ റാൻഡം കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം, എന്നിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അത് കോപ്പി ചെയ്തു ജസ്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് വേണ്ട. അപ്പോൾ ജസ്റ്റ് നോക്കാം എത്രത്തോളം കമൻസ് ഉണ്ടെന്ന്. ഏകദേശം 255 കമൻസ് ആണ് ഇതിൽ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേൽ തന്നെ കിട്ടിയാൽ അത്രയും നല്ല, നമുക്ക് അത്രയും സമയം ലാഭിക്കാം. ഇനിവേ നോക്കാം. ബിസ്മില്ല. i7 ക്രിയേഷൻ എന്ന് പറയുന്ന ആളാണ് ഇർഫാൻ i7. അപ്പോൾ ഞാൻ ജസ്റ്റ്, അപ്പോൾ ലക്ക് ഉണ്ട്, കാരണം ഫസ്റ്റിൽ തന്നെ അദ്ദേഹം ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെന്ന് തോന്നുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അദ്ദേഹം നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഒന്നുകൂടി ഞാൻ ആ പേര് നോക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഇത് കോപ്പി ചെയ്ത്,
പേസ്റ്റ് ചെയ്യാം. ഇർഫാൻ i7. അപ്പം ഇദ്ദേഹമാണോ? ഇദ്ദേഹമായിരിക്കില്ല. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കറക്റ്റ്, ഇർഫാൻ i7. അപ്പം ഇദ്ദേഹവുമല്ല എനിക്ക് തോന്നുന്നു. ഈ ഒരു ഫേസ് നമുക്ക് കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ID വെച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഇത് ഒന്നും കൂടി കോപ്പി ചെയ്യുന്നു, ഒന്നും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പം ഇദ്ദേഹമാണെങ്കിൽ മലപ്പുറം എന്നൊക്കെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം എന്തായിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിലൊന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്തേക്കും. ഇനി ഫേസ്ബുക്കിൻ്റെതാണ് അദ്ദേഹം സെർച്ച് ചെയ്തതെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഫേസ്ബുക്കിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഒരാൾ ഫേസ്ബുക്കിലുമില്ല, അപ്പോൾ ഇൻസ്റ്റഗ്രാമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഫോളോ ചെയ്യാത്ത സ്ഥിതിക്ക് റൂളിന് എതിരായത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരാളെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാം. അൺലക്കാണ്, കാരണം ഞാൻ പിക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്നത് ഇദ്ദേഹമായിരുന്നു, പക്ഷേ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ സോറി. അപ്പോൾ ആ ഒരു ഇർഫാൻ i7 എന്ന് പറയുന്ന ആൾ നമ്മളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കമൻറ്റ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിലേക്ക് താഴെ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആ ഒരു റൂൾസിൽ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും എന്താക്കണം, ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് റൂൾസ് അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഗിഫ് അവേ കൊടുക്കാനുള്ള ഒരു നിവൃത്തിയില്ല. ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും മറന്നുപോയതോ അല്ലെങ്കിൽ അൺലക്കിലി അത് ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോയതോ എന്തോ ആയിരിക്കാം. പക്ഷേ ആ ഒരു റൂൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് പരിഗണിക്കാൻ പറ്റില്ല. ഐ എം സോറി. നമുക്ക് മറ്റൊരാളെ കൂടി ജസ്റ്റ് നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ആ ഒരു കറക്റ്റായിട്ട് നമ്മളധികമൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഫോളോ ചെയ്ത ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ നിങ്ങൾക്ക് എന്തും എഴുതി ചേർക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ അത് മാത്രം മെൻഷൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇനി നമുക്കൊന്നും കൂടി നോക്കാം. മദ്വിഷ്യൽ ചാനൽ, ഇതിൽ ബർത്ത്ഡേ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിലും ID മെൻഷൻ ചെയ്തിട്ടില്ല. വെറും ഹായ്, ID മെൻഷൻ ഇല്ല. ID മെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിന്നറെ ചൂസ് ചെയ്യൂ. എന്നോട് അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യം തോന്നരുത്, കാരണം അതാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം. എനിവേ, ഒരാളെ കിട്ടിയിരിക്കുന്നു. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കാം. ജസ്റ്റ് നമുക്കിത് കോപ്പി ചെയ്യാം. ക്യാപ്റ്റൻ ഇതല്ലേ, ക്യാപ്റ്റൻ ഇൻ. അപ്പോൾ ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടില്ല. ഇനി വേറെ ഒന്നുകൂടി ജസ്റ്റ് നോക്കാം, ആ കറക്റ്റ് പേര് സ്പെല്ലിങ് ക്യാപ്റ്റൻ. ഇനി നമുക്ക് ജസ്റ്റ് ആ കമൻറ്റിൽ കൂടി നോക്കാം. ഇനി ആ കമൻറ്റിൽ നമുക്ക് ആ ക്യാപ്റ്റൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു ID നോക്കിയിട്ട് തപ്പി പിടിച്ചിട്ട് അദ്ദേഹം ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വിന്നറായിട്ട് പ്രഖ്യാപിക്കാം. ജസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അഡീഷണലായിട്ട് ഒന്ന് സെർച്ചും ചെയ്ത് നോക്കാം. സി യെസ്, സോ ഹീ ഈസ് ദ സെക്കൻഡ് വിന്നർ. അപ്പോൾ അദ്ദേഹമാണ് സെക്കൻഡ് വിന്നർ, ക്യാപ്റ്റൻ അദ്ദേഹം. പക്ഷേ ടൈപ്പ് ചെയ്തതിൽ അവസാനം ആ ഒരു കൊടുത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ആയത്. എനിവേ, ഇദ്ദേഹമാണ് നമ്മുടെ അപ്പോൾ സെക്കൻഡ് വിന്നറായിട്ട് വന്നത്. അപ്പം തീർച്ചയായിട്ടും ജാസി എന്നാണ് അതിൽ പേര് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ സെക്കൻഡ് വിന്നറായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാചുലേഷൻ. അപ്പോൾ ആദ്യം ചൂസ് ചെയ്ത ആ ഒരു സനു സിറാജും അതുപോലെ ഈ ഒരു ജാസ് ഈ ഒരു രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം രണ്ട് പേരെയും ഞാൻ തീർച്ചയായിട്ടും ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജ് അയക്കും. അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് പറഞ്ഞോളാം. എങ്ങനെ പ്രൊഡക്റ്റ് എങ്ങനെ എത്തിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എനിവേ, അപ്പോൾ രണ്ട് പേർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കൺഗ്രാചുലേഷൻ. അപ്പോൾ എനിക്ക് കിട്ടാത്തവർ ഇതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഗിവ്അവേസും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വിന്നറെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ രണ്ട് വിന്നേഴ്സിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വിന്നർ വരുന്നത് സനു സിറാജും,
അതുപോലെ തന്നെ ക്യാപ്ഷൻ എന്ന ഐഡിയിൽ വന്ന എനിക്ക് തോന്നുന്നു ജാൻസി. അപ്പോൾ ഈ ഒരു രണ്ട് പേരാണ് നമ്മുടെ വിന്നേഴ്സായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ അവർക്ക് എല്ലാവിധ കൺഗ്രാജുലേഷനും പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും നമ്മൾ ഗിവ് എവേ വീഡിയോസും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പങ്കെടുക്കാം. അപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ ഈ ഒരു റൂൾസും കാര്യങ്ങളും കറക്റ്റ് അനുസരിച്ചവർക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ളത് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നപ്പോൾ റൂൾസ് ഒന്നും നോക്കാതെ കമൻറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കണ്ടിരുന്നത്. അതങ്ങനെ തന്നെ കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ ഇതെൻ്റെ ഫസ്റ്റ് ഗിവ് എവേ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അടുത്തൊരു ഗിവ് എവേ വീഡിയോക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും നല്ല നല്ല ഗിവ് എവേ വീഡിയോസൊക്കെ ആയിട്ട് മാക്സിമം ഞാൻ വരാനും ശ്രമിക്കാം. നല്ല സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇനി എന്താ പ്രത്യേകിച്ച് പറയാനുള്ള, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇപ്പോൾ 40 തവണ മൊബൈൽ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടനവധി ഗാഡ്ജറ്റ് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെക് ചാനലിൽ അല്ലെങ്കിൽ ടെക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പീപ്പിളാണ് ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൽ മറ്റു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരത്തൊന്ന് ഷെയർ ചെയ്ത് കുറച്ച് ആളുകളിലേക്ക് കൂടി എൻ്റെ ചാനലൊന്ന് ദയവചെയ്ത് എത്തിക്കുക. ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.